നമസ്കാരം. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും റാങ്ക് ലിസ്റ്റ് റദ്ദായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മനംനൊന്ത് ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം സ്വദേശി അനുവിനെ കുറിച്ച് ഒരു വാക്കുപോലും മുഖ്യമന്ത്രി പറഞ്ഞില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും ഒരു വാക്ക് അനുശോചനമായി രേഖപ്പെടുത്താൻ പോലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നാം നോക്കിയാൽ വെഞ്ഞാറമൂട് കൊല്ലപ്പെട്ട രണ്ട് DYFI പ്രവർത്തകരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ, പാർട്ടിക്കാർ മരിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുകയുള്ളൂ? പാർട്ടിക്കാരുടെ വോട്ട് മാത്രം കൊണ്ടാണോ ഈ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നത്? തികഞ്ഞ ദാർഷ്ട്യം കൊണ്ടല്ലേ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്? പി എസ് സിയുടെയും അത് നിയന്ത്രിക്കുന്ന മുഖ്യന്റെയും പ്രവർത്തനശേഷി കുറവ് കൊണ്ടല്ലേ ഇത്തരമൊരു ആത്മഹത്യ സംഭവിച്ചത്? ഇത്രയധികം പ്രശ്നങ്ങൾ പി എസ് സിയിൽ ഉണ്ടായ ഒരു ഭരണകാലം മുൻപെങ്ങും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് നാം എടുത്തു കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. സ്വന്തം പാർട്ടിക്കാർക്കും ഒത്താശ നിൽക്കുന്നവർക്കും മാത്രമേ ഈ സർക്കാർ ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുകയുള്ളൂ. പിൻവാതിൽ നിയമനങ്ങൾ നടത്തി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ജോലിക്കായി കാത്തിരിക്കുന്ന പാവം ഉദ്യോഗാർത്ഥികളെ പറ്റിക്കുകയല്ലേ നിങ്ങൾ? സ്വന്തം അധ്വാനം കൊണ്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ജോലി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അനുവിന്റെ ഈ ദുർമരണത്തിന് കാരണക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണ്. അത് തെളിയിക്കുന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു തഴയലെന്നതിൽ യാതൊരു സംശയവുമില്ല. റാങ്ക് ലിസ്റ്റിൽ അനുവിന് 76 റാങ്കായിരുന്നു. നിയമനം ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു ആ യുവാവ്. ജോലിയില്ലാത്തതിൽ ദുഃഖമുണ്ടെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. ആരുടെ മുന്നിലും ചിരിച്ചഭിനയിക്കാൻ സാധിക്കുന്നില്ലെന്നും അനു കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പി എസ് സി നിയമനങ്ങൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ദിനംപ്രതി ഉയരുന്നതിനിടെയാണ് ഈ ആത്മഹത്യ. റാങ്ക് ലിസ്റ്റുകളുടെ സമയപരിധി അവസാനിക്കാറായിട്ടും പല പോസ്റ്റുകളിലും നിയമനം നടത്തിയിട്ടില്ല. പദവികളിൽ ഉന്നതതല വൃത്തങ്ങൾക്ക് താല്പര്യമുള്ളവരെ തിരികെ കയറ്റുകയാണെന്നും ശക്തമായ ആരോപണങ്ങളുണ്ട്. 1.5 കോടി ചിലവഴിച്ച് നടത്തിയ CEO റാങ്ക് പരീക്ഷയിൽ റാങ്ക് പട്ടികയിലെ 3000 പേരിൽ 318 പേർക്ക് മാത്രമേ നിയമനം ഇതുവരെയും ലഭിച്ചിട്ടുള്ളൂ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിരവധി ഓഫീസർ തസ്തികകൾ ബാക്കിയുണ്ടായിട്ടും നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകാതെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളാണ് സർക്കാർ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPO റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടെ പലതിലും സമാന അവസ്ഥയാണ്. അനുശോചനങ്ങളും നിയമനങ്ങളും സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രമായി ഒതുങ്ങുമ്പോൾ ഓർക്കേണ്ട ഒന്നുണ്ട് സർക്കാരെ. മാധ്യമങ്ങളുടെ വായടക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടുത്തെ വിദ്യാസമ്പന്നരായ യുവജനതയുടെ രോഷം പിടിച്ചടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. വെബ് ഡെസ്ക്, തത്വമയി.